ഗുഡ് ഈവനിങ് അപ്പൊ ഞാൻ ഇന്നിവിടെ രണ്ട് ക്രീം വാങ്ങി. ഒരു ക്രീം ഇതാണ് കണ്ടല്ലോ, പപ്പായ ഫേസ് വാഷാണ്. ഇതിപ്പം വൈറ്റമിൻ ഇ പപ്പായ ഇൻസ് വൈറ്റമിൻ ഇ ആണുള്ളത് കണ്ടല്ലോ. ഇത് ഞാൻ ഫസ്റ്റ് വാങ്ങിക്കുന്നതാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ തേച്ചുകൊണ്ടിരുന്നത് ഹിമാലയയുടെ പപ്പായയുടെ അതാണ് തേച്ചുകൊണ്ടിരുന്നത്. അത് നല്ല ഗ്ലോ ഉണ്ട്. ഇത് ഞാൻ ഫസ്റ്റാണ് ഈ കമ്പനിയുടെ തേക്കുന്നത്. ഇത് 96 രൂപയേ ഉള്ളൂ. അങ്ങനെ ഫേസ് വാഷാണ് കേട്ടോ. ഞാൻ അങ്ങനെ അധികം ഫേസ് വാഷൊന്നും എൻ്റെ മുഖത്ത് യൂസ് ചെയ്യാറില്ല, വല്ല ആഴ്ചയിലൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് പുതിയത് ഞാൻ പ്രോഡക്റ്റ് വാങ്ങി, പഴയതൊക്കെ തീരാറായി. ഇപ്പോൾ ഞാനും മോളും ഒക്കെ കൂടെ മിക്സ് ചെയ്താണ് തേക്കുന്നത്. ഇപ്പം ഇവിടെ വീട്ടിൽ എനിക്കൊരു ദൂരമുണ്ട്, എനിക്ക് മാത്രം വെറൈറ്റി ആയ ക്രീം ഞാൻ വാങ്ങിക്കും. മോക്ക് വേറെ ക്രീം, എനിക്ക് വേറെ ക്രീം. അവളുടെ സ്കിന്ന് വേറെ, എൻ്റെ സ്കിന്ന് വേറെ. എൻ്റെ വൈറ്റ് അവളതൊരു മാനിറത്തിലുള്ള കളറാണ്. അപ്പം എനിക്കുള്ള സ്കിന്നിന് ഡ്രൈ സ്കിന്നാണ്, അവളത് ഡ്രൈ അല്ല ഇച്ചിരി ഓയിലാണ്. അപ്പം രണ്ട് ക്രീമുകളാണ്. പക്ഷെ തീർന്നു വരുമ്പോൾ അത് അവളെൻ്റെതും കൂടെ എടുത്തങ്ങ് തേക്കും. അപ്പം എനിക്ക് പ്രശ്നമില്ല, അത് ഞാൻ അവൾക്ക് കൊടുക്കും. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ വാങ്ങിയതാണ്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. കേട്ടല്ലോ, ഇതിപ്പോൾ ഒരു ജെല്ല് മാതിരിയാണ് ഇരിക്കുന്നത് ഗൈസ്, ജെല്ല് മാതിരി, ഓറഞ്ച് ജെല്ല് മാതിരി. ഓക്കെ, തേച്ചൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് അടുത്ത് വേറെ ഒന്നും കൂടെ ഉണ്ട്. വേറെ എന്തൊരു കെമിക്കൽ മരുന്നിൻ്റെ സ്മെല്ല്. അതായത് ഒരു ചെമക്കുള്ള മരുന്നിൻ്റെ സ്മെല്ല് ഗൈസ്, ചെമേര മരുന്നിൻ്റെ സ്മെല്ല്. എന്തൊരാവുമെന്നോ എൻ്റെ സ്കിന്ന്. ഫസ്റ്റാണ് ഓരോ പ്രോഡക്റ്റ് എടുത്ത് പരീക്ഷിക്കുന്നത്. ചെറിയ നീറ്റിലൊക്കെ വരുന്നുണ്ട് ഭയ, എന്നെ ആവും. ചെറിയ നീറ്റിലൊക്കെ തോന്നുന്നുണ്ട് ഗൈസ്. വൈറ്റമിൻ ഇ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ടെസ്റ്റർ ഞാനാണ്. ഇത് ഫേസ് ജെല്ലാണേ, അതുകൊണ്ട് അതിൻ്റെ തേച്ച് തേച്ച് ഉരച്ചരച്ച് പെട്ടെന്ന് നമ്മൾ മുഖത്തിട്ടിരിക്കാൻ പാടില്ല. ഇത് ഉരച്ചരച്ച് ജെല്ലായണം, കഴുകിക്കളയണം. പതയുന്നാണ്ടോ സോപ്പ് പോകാൻ വേണ്ട. ചെറുതായിട്ട് നീറുന്നുണ്ട് കേട്ടോ ഗൈസ്. വാഷ് ചെയ്തിട്ട് വരാം. ഓ, ഈ ഫേസ് വാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഗ്ലോ തോന്നുന്നുണ്ടോ? ചെറിയ മാറ്റമുണ്ടല്ലേ ഗൈസ്, ഒരു ഗ്ലോ ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തേച്ചപ്പോൾ ഭയങ്കര നീറ്റർ തോന്നി. അപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചേ നമ്മൾ വാങ്ങാവൂ. വൈറ്റമിൻ ഇ ചേർക്കുമ്പോൾ, സാധാരണ ഗുളിക തേക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു പിശി പിശും ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പം ഇത് വൈറ്റമിൻ ഇ ആണ് ഈ ഉള്ള. എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. പെട്ടെന്ന് ഞാൻ ഒരു 3 മിനിറ്റ് സ്ക്രബ് ചെയ്യുക ഇങ്ങനെ, എന്നിട്ട് വാഷ് ചെയ്ത് കളയുക. ഡ്രൈ സ്കിന്നുള്ളവർക്ക് പറ്റുന്നതല്ല, ഓയിലി സ്കിന്നുകാർക്കാണ്. എൻ്റെ ഡ്രൈ സ്കിന്നാണ്, എന്നാലും കുഴപ്പമില്ല. അധികം നേരം ഞാൻ തേച്ചിടാത്തത് കൊണ്ടും വലിയ പ്രശ്നമില്ല. ഇച്ചിരി ആവശ്യത്തിനുള്ള ഗ്ലോ ഒക്കെ കിട്ടുന്നുണ്ട്. ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയതാണിത്, ഓയിലി സ്കിന്നുകാർക്ക്. ഓക്കെ, ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ മുഖത്ത് ഏതെങ്കിലും ഇതേപോലത്തെ ജെല്ലോ സ്ക്രബോ യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ മാസ്കോ ആയിക്കോട്ടെ, ഏത് യൂസ് ചെയ്താലും നമ്മളെ സ്കിന്നിന് ഈർപ്പമായിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യാനുള്ളത്. ഡ്രൈ ആയിരുന്നു അപ്ലൈ ചെയ്യരുത്, അത് സ്കിന്നിന് ഡാമേജാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓൾറെഡി പഠിച്ചിട്ടുള്ളതും അങ്ങനെയാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിന് കുഴപ്പമൊന്നും തന്നെ ഇല്ല. ഞാനിപ്പോൾ തേച്ചിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല ഗ്ലോ കിട്ടുന്നുണ്ട്. വൈറ്റമിൻ ഇ ഡ്രൈ സ്കിന്നുകാരധികം യൂസ് ചെയ്യേണ്ട എന്നത് മാത്രമേ പറയുന്നുള്ളൂ, ഓയിൽ സ്കിന്നുകാർക്ക് ബെറ്ററാണ്. ഓക്കെ, ഇത് തേക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ഓയിലിനെ വലിച്ചെടുത്ത് വരും. ഓക്കെ ഗൈസ്, ടാറ്റാ.